ഉള്ളത് വാണയംകുളം ആടിന്റെ ചന്തയിലാണ് പല തരത്തിലുള്ള ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിപ്പോ ഏതൊക്കെയാണ് നമുക്ക് അവിടെ പോയി നോക്കാം അതിന്റെ വിലകളൊക്കെ ഒന്ന് അറിയാം ഇവിടെ വൈകുന്നേരം ടൈമിലാണ് ചന്ത നടക്കുന്നത് ഇപ്പോൾ ആടുകളുടെയും കയറ്റി പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഴ്ചയിൽ ഒരുപാട് ആട്ടിൻകുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് വളർത്താൻ പറ്റിയ 500 രൂപ മുതൽ ഇവിടെ ആട്ടിൻകുട്ടി നമുക്ക് കിട്ടും 500 അതിന് താഴെയും നമുക്ക് ഇവിടെ ആട്ടിൻകുട്ടികൾ മേടിച്ചിട്ട് പോകാൻ പറ്റും ഇവിടെ 6 മണി കഴിഞ്ഞ് ഈ ഒരു ബെല്ലടിക്കും ഈ ബെല്ലടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എത്ര ആട് എന്താ വില രണ്ടും 20 ഇത് രണ്ടാട് 20 ചോദിക്കുന്നത് ഇത് ഏതാട് സൈസ് അതിൻ്റെ അല്ലേ അപ്പോൾ അയ 3 കറുപ്പാടിനെ ആളുകൾ നോക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ മേടിക്കേണ്ട പ്ലാനില്ല തോന്നുന്നു അതിൽ അവർ ഒരു ആടിനെ 10,000 രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് മാക്സിമം താഴ്ത്തി മേടിക്കാൻ പറ്റും അവരോട് വില മാക്സിമം താഴ്ത്തി മേടിക്കാൻ പറ്റും ഇതെടുത്തു ഈ സെക്ഷൻ എടുത്തു എവിടുന്നാണ് വടക്കഞ്ചേരിയ വളർത്താൻ പറ്റിയ 4 ആടുകളുണ്ട് അത് 3 ചെറിയ കുട്ടികൾ ഒരു വലിയ ആടുമാണ് ആട് കുട്ടിയും കൂടി എത്രയാണ് എത്ര ആ 3 കൂടി 3 കൂടി 16 അല്ലേ 3 കുട്ടിയും ആടും കൂടി 16 രൂപ പറയില്ലേ ഈ കാണുന്ന 3 ആട് നല്ല ആടുകളാണ് വളർത്താൻ പറ്റിയ ആടുകളാണ് ഇത് ഏതാണ് നാടനല്ലേ അല്ല ഏതാണ് മലബാറിയില്ലേ എത്രയാ 2 എണ്ണം അവിടെ ഇപ്പോൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആൾക്കൊരു വരുമായിരിക്കും ഇത് 2 കൂടി 22,500 ഇപ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ ആട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആടും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചില ടൈമുകളിൽ 10 മണി വരെയെല്ലാം ഉണ്ടാവും അത് ആട് കച്ചവടമാകുന്നതിനനുസരിച്ച് ഉണ്ടാവും തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ആട് മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കോയമുത്തൂർ ഈരോഡ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചേച്ചിയാണ് ഇവർ കൂടുതലും ഈ ചെറിയ കുട്ടികളെ മാത്രമാണ് മേടിച്ചിട്ട് പോകുന്നത് ആ വണ്ടി ഫുള്ളായിട്ട് ചെറിയ ചെറിയ കുട്ടികളാണ് ഇതൊക്കെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആടുകളാണ് ഇത് മേടിച്ച് അവർ ഒരു അടയാളം വെക്കണം ആ രോമം ഓരോ ഭാഗത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു അടയാളം വെക്കണം എല്ലാ ആടുകളുടെയും എങ്ങനെയാണ് ചെയ്യുന്നത് നിഷാദ് കുത്തനു നിഷാദ് കുത്തനു ഈ 2 കുട്ടികള് 4,000 രൂപ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചന്ത നല്ല തിരക്കായിട്ട് നല്ല ഫുള്ളായിട്ട് ഇപ്പൊ ആളുകളെല്ലാം അതുപോലെ ആട് കച്ചവടവും നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് ആ പൊണ്ണു
എടാ മൂന്നെണ്ണം എത്രയാണ്? മൂന്നെണ്ണം മൂന്ന് ആട്ട് ആട് 12,000 പറയുണ്ട്. പൈസ ഇത് മൂന്നാട് 12,000 പറയണ്ടേ. വടക്കഞ്ചേരിയിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു, ചെറിയൊരു ഇരുട്ടായി. എന്നാലും ഇപ്പോഴും ആടുകളിലും കൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടം ചെയ്യാൻ. എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് ചന്ത. ആട്ടിച്ചന്ത നടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്, അത് വൈകുന്നേരം. എങ്ങനെയാണ് റേറ്റ്? വേടിച്ച് വിട്ടിരിക്കുകയാണ് നാല് ചെറിയ കുട്ടികൾ. ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? ഒരുപാട് ആട്ടുകുട്ടികളുണ്ട്, വളർത്താൻ പറ്റിയ കുട്ടികൾ. മൂന്നാടും കൂടി 37,000 രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ്. വളർത്താൻ പറ്റിയ ചെറിയ ചെറിയ കുട്ടികളാണ്. കുട്ടികൾ മാത്രമല്ല ഒരാൾ മേടിച്ചിരിക്കുന്നത്, ചെറിയ വളർത്താൻ പറ്റിയ ചെറിയ ചെറിയ കുട്ടികൾ. കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെത്രയാണ് ആട്ടുകുട്ടി? 1,000 രൂപ. ചെക്ക 1,000 രൂപ പറഞ്ഞു, അവർ 500 രൂപയ്ക്കാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക്. എത്ര കിട്ടു? 1,000 രൂപ. 500? 500 രൂപയ്ക്ക് കൊടുത്താ? ആ ഇനി ഉണ്ടാ? തമിഴ്നാട് നിന്ന് വരുന്ന ചേച്ചിയാണ്. ഒരുപാട് ആട വാങ്ങിട്ട് പോകുന്ന പറയുന്നത് കേട്ടോ. சொல்லு சின்ன பொடி மேல சொல்றேன், மூணு எடுக்காங்க விலைய சொல்றேன். സമയം 7:00 കഴിഞ്ഞിട്ടും നല്ല തിരക്കാണ് ഇവിടെ ചന്തയിൽ. ഇപ്പൊ സമയം 7:00 കഴിഞ്ഞു, ഇപ്പോഴും നല്ല തിരക്കിലാണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടി പാലുകുടി മാറിയിണ്ടാവില്ല. ചേട്ടാ ഇത് എത്ര വേണം ആടുകുട്ടി? 4 കൂടി
ഇത് നാലും കൂടി 6000 രൂപയാണ് ഇവര് ചോദിക്കുന്നത് നാല് കുട്ടികളും കൂടി 6000 രൂപ ചൊവ്വാഴ്ചകൾ ഇവിടെ വന്നാൽ നമുക്ക് ഏത് തരത്തിലുള്ള ആടുകളും മേടിച്ചിട്ട് പോകാൻ പറ്റും ഇത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ ഒരുവിധം കച്ചവടമെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം ഇറങ്ങാൻ തുടങ്ങി ഞമ്മളിവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാമാണ് നമ്മുടെ വാണിയംകുളം ചന്തയിലെ ആട് ചന്തയിലെ കാഴ്ചകൾ നമുക്കിനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ